Evangeli അനുദിന സുവിശേഷ വിചിന്തനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യം. ഈ സുവിശേഷ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിൽ തോന്നിയത് ഇങ്ങനെയാണ്: രഹസ്യം പറയുന്ന ദൈവം, രഹസ്യം വെളിപ്പെടുത്തുന്ന ദൈവം. വലിയവരുടെ ലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഒരാളോട് രഹസ്യം പറയുന്നത് നല്ല രീതിയാണ്. എന്നാൽ കുഞ്ഞുങ്ങളുടെ ലോകത്ത് എല്ലാവരും കൂടിയിരിക്കുമ്പോഴും അപ്പനോടോ അമ്മയോടോ കൂട്ടുകാരിയോടോ ഒരു കുഞ്ഞ് രഹസ്യം പറയുന്നത് ഹൃദ്യമായൊരു കാഴ്ചയാണ്. മുതിർന്നവരും കുഞ്ഞിൻ്റെ ചെവിയിൽ രഹസ്യം മന്ത്രിക്കാറുണ്ട്. ഇതുപോലൊരു ചിത്രം സങ്കല്പിച്ചു നോക്കൂ. വലിയവരുടെ ഒരു കൂട്ടത്തിൽ ബുദ്ധിമാന്മാർക്കും വിവേകികൾക്കുമിടയിൽ ഒരു കുഞ്ഞിനോട് രഹസ്യം പറയുന്ന ദൈവം, ആ കുഞ്ഞിന് രഹസ്യം വെളിപ്പെടുത്തുന്ന ദൈവം. മലയാളത്തിൽ നാം ഉപയോഗിക്കുന്ന രഹസ്യം എന്ന പദത്തിന് സീക്രട്ട് എന്നും മിസ്റ്ററി എന്നും അർത്ഥമുണ്ടല്ലോ. ദൈവം എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളുമായി സീക്രട്ട് പങ്കുവെക്കുന്നത്? എന്തുകൊണ്ടാണ് മിസ്റ്ററി വെളിപ്പെടുത്തുന്നത്? കുഞ്ഞുങ്ങൾ പ്രായം കൊണ്ട് കുഞ്ഞുങ്ങൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, കുഞ്ഞുങ്ങളെപ്പോലെ എളിമയും തുറവിയുമുള്ളവർക്കാണ് ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെട്ടു. എന്തുകൊണ്ടാണ് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും അവ മറയ്ക്കപ്പെടുന്നത്? കൊരിന്തോസുകാർക്കെഴുതിയ 1 ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 8 അധ്യായം 1 വാക്യത്തിൽ പറയുന്നു: അറിവ് അഹന്തജന്, ഞാൻ വലിയ അറിവുള്ളയാളാണ്, എനിക്കെല്ലാം അറിയാം എന്ന അഹന്തയോട് ജീവിക്കുന്നവർ നിറഞ്ഞ ചായക്കപ്പ് പോലെയാണ്. അതിലേക്ക് എങ്ങനെയാണ് ഇനിയും എന്തെങ്കിലും പകരാനാവുക? ഒരു കുഞ്ഞിൻ്റെ എളിമയോടെ തുറവിയോടെ ദൈവത്തിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. അവിടുത്തെ ചെവിയിൽ സ്നേഹം മന്ത്രിക്കാം. അവിടുന്ന് നമ്മുടെ ചെവിയിൽ ജീവിതത്തിൻ്റെയും അവിടുത്തെയും നമ്മുടെ തന്നെയും രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും.